അള്ളാഹുവിന്റെ ഹിതാബ് എന്നോണം അവന്റെ റഹമത്ത് രൂപാന്തരപ്പെട്ട് പോകുന്ന ഒരു പുതിയ ചുറ്റുപാടിലാണ് ഇന്നത്തെ മഴയെ നാം ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായി ഒരു കുളിരായി എത്തിക്കൊണ്ടിരുന്ന കാലാവസ്ഥയിലെ വലിയ സന്തോഷമാണ് മഴ എന്നുള്ളത് ഇടവപ്പാതെ ആവുമ്പോഴേക്കും മഴയ്ക്ക് വേണ്ടിയുള്ളതായ ആ തയ്യാറെടുപ്പുകൾ മഴയെ സ്വീകരിക്കാനുള്ളതായ സന്തോഷങ്ങൾ എല്ലാം ഇന്നൊരു ഭീതിയോടുകൂടെ ആകാശത്ത് മേഘം തണലിടുമ്പോഴേക്കും നമ്മുടെയെല്ലാം മനസ്സ് പിടയുകയാണ് എന്തോ എവിടെയോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരിക്കലും മഴ എന്നത് സന്തോഷത്തോടു കൂടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം രണ്ടു വർഷം കൊണ്ട് മലയാളിയുടെ മനസ്സ് ആ നിലക്ക് പരിശീലിപ്പിക്കപ്പെട്ടു പോയി മഴ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ കൊടും വേനൽ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന നമ്മൾ ഇനി അങ്ങോട്ട് ഓരോ വർഷക്കാലം എന്ന് പറയപ്പെടാവുന്ന സന്ദർഭങ്ങളിൽ വലിയ പ്രളയങ്ങൾക്കും അനുഭവസ്ഥരായി മാറേണ്ടി വരുമോ എന്ന നിലക്ക് നമ്മുടെ കാലാവസ്ഥയെ പുതുതായി ഇങ്ങനെ മാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഓരോ വർഷവും ഈ പ്രളയം പ്രതീക്ഷിക്കേണ്ട വരുമോ എന്ന് ഭീതിപ്പെടുത്തുന്ന ചിന്തയിലാണ് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും അള്ളാഹു കാത്ത് ഏകദേശം ഒരു നൂറ്റാണ്ടിനോട് അടുത്ത ഒരു സമയം തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിനേഴാം തീയതി തുടങ്ങിയ ഒരു പേമാരി മൂന്നാഴ്ചയോളം തുടർച്ചയായി നിലക്കാതെങ്ങനെ പ്രവാഹമായി പെയ്തിറങ്ങിയപ്പോൾ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന വെള്ളപ്പൊക്കത്തിന് ചരിത്രം സാക്ഷിയാവുകയാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരുകൊണ്ട് കേരളത്തിന്റെ പല ചരിത്രങ്ങളും കേരളത്തിന്റെ പല സ്മാരകങ്ങളും ആ വെള്ളപ്പൊക്കത്താൽ ഇവിടെ നഷ്ടമായി അള്ളാഹുവിന്റെ അത് സംബന്ധമായി ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെ കുറിച്ചും എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്ന കാരണത്തെ കുറിച്ചും പരിഹാരം ഉണ്ടോ എന്നതും എല്ലാം എല്ലാം പറഞ്ഞു എന്തിനേറെ വലിയ വലിയ ജലാശയങ്ങൾ നിറഞ്ഞു പൊങ്ങിയ ആ മഴ ഒരു ഹതാബായി മാറിയപ്പോൾ ഒരു നാടിനെ തകർത്ത ഡാം ദുരന്തം പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നതൊരു അത്ഭുതമല്ലേ ഡാം ദുരന്തത്തിൽ തകർന്നു പോയ ആ നാടിന്റെ നാമം കൊണ്ട് തന്നെ ഖുർആനിൽ ഒരു അധ്യായവും ഉണ്ട് തൊണ്ണൂറ്റി ഒൻപതിലെ പ്രളയത്തിൽ മൂന്നാർ നഗരം ബ്രിട്ടീഷുകാരന്റെ സ്വപ്ന നഗരിയായിരുന്നു ഇംഗ്ലണ്ടിലെ നഗര മാതൃകയിൽ പണിത മൂന്നാറിന്റെ വലിയ സജ്ജീകരണങ്ങളുള്ള അന്നത്തെ പട്ടണം ഇന്നും നമുക്കറിയാം കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണതു പല പാലങ്ങളുടെയും ഭംഗി ഭംഗി അത് വേറിട്ടത് തന്നെയാണ് ഉദാഹരണം പറഞ്ഞാൽ പുനലൂര് ചെന്നാൽ കാണാം ചെങ്കോട്ടയിലേക്കുള്ള വഴിയിൽ ഒരു തൂക്കുപാലം കാണാം എത്ര ഭംഗിയിലാണ് ഇത്ര വലിയ സജ്ജീകരണമാണ് ആ തൂക്കുപാലത്തിന്റെ രണ്ട് വശങ്ങളിലായി ഈ രണ്ട് കിണറുകൾ കാണാം തൂക്കുപാലത്തെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല പോയി ബന്ധിച്ചിരിക്കുന്നത് ഈ കിണറുകളുടെ അടിയിലാണെന്നാ പറയുന്നത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് വലിയ സജ്ജീകരണങ്ങൾ ഇതുപോലെ ഇംഗ്ലണ്ടിലെ നഗരമാതൃകയിൽ പണ്ഡിത മൂന്നാർ എന്ന് പറയുന്ന സ്വപ്ന നഗരി പോലും തൊണ്ണൂറ്റി ഒൻപതിലെ പ്രളയത്തിൽ തകർന്നു പോയെന്നാണ് അവശിഷ്ടമായി ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും മൂന്നാർ പട്ടണത്തിൽ ചെന്നാൽ പഴയ മൂന്നാർ എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് ഇപ്പോഴും അന്നു രൂപം കൊണ്ട ഒരു തടാകം ഇപ്പോഴും കാണാം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം പുതിയ ഒരു നഗരം ഒരു കിലോമീറ്റർ അപ്പുറത്ത് രൂപപ്പെടുകയാണ് ഇതെല്ലാം ഖുർആൻ മുമ്പൊരു ചരിത്രത്തിലൂടെ സമാനമായൊരു സംഭവം പറയുന്നുണ്ട് എന്നതല്ലേ അത്ഭുതം അള്ളാഹുവിന്റെ ഖുർആാൻ ആ ചരിത്രം പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ ആയത്തുകൾ എത്രയാണ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ സുനാമി അന്ന് കരയും കടലും ഒന്നായിരുന്നു കരയും കടലും ഒന്നായിരുന്നു വെള്ളമല്ലാത്ത ഒന്നും ആകാശത്തിന്റെ താഴെ ഉണ്ടായില്ല ബെൽജിയം ശാസ്ത്രജ്ഞനായ ഷോറസ് ലിമേറ്ററിന്റെ സിദ്ധാന്തമനുസരിച്ച് ഭൂമിയിൽ ആദ്യകാലങ്ങളിൽ വെള്ളമായിരുന്നു ഭൂമി മുഴുവനും വെള്ളമായിരുന്നു ഖുർആൻ അത് ശരിവെക്കുന്നുണ്ട് സൂറത്ത് ലംബിയ വെള്ളത്തിൽ അള്ളാഹു വെള്ളത്താൽ കൊണ്ടുപോകപ്പെടുന്ന അവസ്ഥ ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ പ്രളയം സുറത്ത് ഹൂദിന്റെ ഏകദേശം പതിനൊന്ന് ആയത്തുകളാണ് ആ പ്രളയത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് നൂഹ് നബി സയ്യിദ് ഹലബിഅലഹിത്തു വസ്ലാമിന്റെ കാലം ബി സി അയ്യായിരത്തി അഞ്ഞൂറിനോട് കാലം അന്ന് ഒരു തിരമാലയുടെ അളവ് പോലും കുറാൻ പറഞ്ഞു ഒരു തിരമാല എന്നാണ് പർവ്വതം ഏതാ പർവ്വതം ജമ്മു കാശ്മീർ മുതൽ അസാമു വരെ പ്രവിശാലമായി കിടക്കുന്ന ഈ ഭൂമിയുടെ പരപ്പിന്റെ മുകളിൽ ഒരു മെത്തയായി സങ്കല്പിച്ചാൽ അതിൽ വെച്ചിരിക്കുന്ന ഒരു തലയിണ പോലെ ഉയർന്നു നിൽക്കുന്ന ഹിമാലയം ഒരു പർവ്വതമാണ് ബി സി അയ്യായിരത്തി അഞ്ഞൂറിനോട് അടുത്ത കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രളയത്തിലെ തിരമാലയുടെ രൂപം ഒരു പർവ്വതം പോലെ എന്ന് പരിശുദ്ധ ഖുർആൻ ആ രീതിയിലുള്ള പ്രളയത്തെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിലെല്ലാം കാണപ്പെടുന്നത് കാരണങ്ങളായി ഗണിക്കപ്പെടുന്നത് മനുഷ്യരുടെ തന്നെയാണ് കരയിലും കടലിലും ഫസാദ് വന്നു ും ജീവിക്കുന്ന മനുഷ്യന്റെ ദുശ്ചെയ്തികൾ കൊണ്ട് എന്തിനാ കടലിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭം കരയിലുണ്ടായാൽ പോരെ അല്ല കരയും കടലും ഒന്നാകുമെന്നാ സൂചിപ്പിച്ചു അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവ ഒരു ഭൂമികുലു മൈൽ വേഗത്തിൽ അടിച്ചു വീശു വന്ന് ഇപ്പുറത്ത് വന്നപ്പോൾ അത് നൂറ് മൈൽ വേഗതയിൽ കിലോമീറ്റർ അകത്തേക്ക് കയറി കടൽ ഇന്തോനേഷ്യയെ വൃത്തിയാക്കി ആ തൊള്ളായിരം മൈൽ വേഗത തന്നങ്ങ് തുടർന്നാൽ സഹോദരങ്ങളെ ലോകമുണ്ടോ കരയും കടലും ഒന്നായേക്കാം എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത് കരയിൽ ജീവിച്ച മനുഷ്യന്റെ ദുശൈതികൾ കരയിലും കടലിലും പ്രശ്നങ്ങളും അവസ്ഥകളും ഉണ്ടാക്കി എന്ന് ഖുർആൻ മഹാനായ നബി ഈ പ്രളയ സാധ്യതയുടെ മുന്നറിയിപ്പ് അള്ളാഹു നൽകുന്നത് ഏകദേശം രണ്ടു നൂറ്റാണ്ടു മുമ്പാണ് അള്ളാഹു മഹാനബറുകളോട് പറഞ്ഞു തികച്ചും ഇലാഹി സ്പർശമല്ലാതെ മറ്റൊരു സാങ്കേതിക മികവ് കൊണ്ട് അതിജയിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഭാവിയെ കണ്ടുകൊണ്ട് തന്നെ അങ്ങ് കപ്പൽ നിർമ്മിക്കണമെന്നാ പറഞ്ഞത് കപ്പലിന്റെ നിർമ്മാണം മുഹസിനെ രേഖപ്പെടുത്തുന്ന ഏകദേശം തൊണ്ണൂറ്റാറ് വർഷം അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് വർഷം ഇപ്പോഴും നമുക്ക് നെറ്റിൽ ധാരാളം അതേ കുറിച്ചുള്ള ചരിത്രങ്ങൾ വായിക്കാൻ കഴിയും ആ കപ്പല് മഹാനവരകൾ നിർമ്മിക്കാൻ വേണ്ടി പ്രായപൂർത്തിയായ ഒരു തേക്ക് ഉപയോഗിച്ചു എന്ന അബുൽ ഇസ്മായിൽ ഒരു തേക്ക് മരത്തിന്റെ പ്രായപൂർത്തിയുടെ വയസ്സ് അതിന്റെ മൂപ്പത്തുക പ്രധാന ഭാഗത്തിന്റെ വളർച്ച പൂർണ്ണമാവുക എന്നതിന് കണക്കാക്കി സൂചിപ്പിച്ച് പറഞ്ഞിട്ടുള്ള വർഷം നൂറ് വർഷമാണ് നൂഹ് നബി വസ്സലാം നൂറ് വർഷ കാലം ഒരു തേക്കിനെ എന്ന് ആ തേക്കിനെ മുറിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പലകകളാക്കി ഓരോ പലകയിലും ഓരോ നബിമാരുടെ പേര് കുറിച്ചു ഇതെല്ലാം ഒരു കാവലിന് വേണ്ടിയാണ് ഒരു വേണ്ടിയല്ല അതുകൊണ്ടാണ് മഹാനവറുകൾ ഏകദേശം തൊണ്ണൂറ്റെട്ട് വർഷം അങ്ങനെ മൊത്തം രണ്ട് നൂറ്റാണ്ടിൻ്റെ കരുതലായിരുന്നു ഒരു മഹാപ്രളയത്തിന് വേണ്ടി മഹാനവരുകൾ കാത്തിരുന്നത് ഈ അർത്ഥത്തിലുള്ളതായ ഒരു പ്രളയത്തെ ആ പറയുന്നു ആ പർവ്വത സമാനമായ തിരമാലകളുടെ ഇടയിലൂടെ ഈ കപ്പൽ സഞ്ചരിച്ചു ഒന്ന് സങ്കല്പിക്കാൻ പോലും നമുക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു വലിയ പ്രളയം ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ലാത്ത സമയം കാലസാവിനൽ മകനെ കപ്പലിൽ കയറാൻ ഈ പ്രളയത്തിന്റെ വലിയ കെടുതിയിൽ പിതാവും മനസ്സ് തകർന്ന് വിളിക്ക അപ്പോഴും ധിക്കാരത്തിന്റെ മറുപടി ആ പ്രളയത്തിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന മകൻ വിളിച്ചു പറയുന്ന ആ രംഗം പോലും ഖുർആൻ പറഞ്ഞു സഹോദരന്മാരെ ഇത് ലോകത്ത് ആവർത്തിക്കും പിന്നെയും അതിനുശേഷം ഒരു പ്രളയത്തെ പറഞ്ഞു ഒരു ഡാം ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു സബ എന്ന നാടിന്റെ കഥ പറഞ്ഞു യമനിലെ സബ എന്ന നാട് സബ നാടിന്റെ വഴിയോരങ്ങളിലൂടെ ഒരു കാലിക്കുട്ട ഒരാളുടെ തലയിൽ വെച്ച് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് നടന്നാൽ റോഡരികിലേക്ക് തൂങ്ങിക്കിടക്കുന്ന കായ്ക്കനികൾ കുട്ടയുടെ അരികിൽ തട്ടിയാൽ ഞെട്ടറ്റ് കുട്ട നിറയും അതായിരുന്നു സബ ഏഹ് സബ സമൃദ്ധി അങ്ങനെയായിരുന്നു യില വലിയ വ്യാപാരങ്ങളും ഫാക്ടറികളും തൊള്ളായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് കിട്ടാവുന്ന ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയ ബ്രിട്ടീഷ് സർക്കാർ ഒരു സ്വപ്ന നഗരിയെ ഉണ്ടാക്കുമ്പോൾ തൊള്ളായിരത്തി രണ്ടിൽ മൂന്നാറിൽ നിന്നും പൂപ്പാറ വഴി തമിഴ്നാടിലൂടെ ഒരു വലിയ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കി അതൊക്കെ തകർന്നു പോയി എങ്ങനെ തകർന്നു നാം ചിന്തിക്കണം ഏകദേശം സമുദ്ര നിരപ്പിൽ നിന്നും ആറായിരം അടി ഉയരത്തിലുള്ള പട്ടണമാണ് മൂന്നാറ് നഗരം തൊണ്ണൂറ്റൊൻപതിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്നടിഞ്ഞു പോയി ആ സ്വപ്ന നഗരി തകർന്നു സബ എന്ന നാടിനെ അള്ളാഹു ഉദാഹരിക്ക നമുക്ക് എങ്ങനെ തോന്നി പോവാ നമ്മുടെ ചരിത്രത്തോട് ഖുർആന്റെ ചില സാമ്യപ്പെടുത്തുന്ന അവതരണങ്ങൾ പറയുന്നു ഒരു നാടെന്ന് പറഞ്ഞാൽ രണ്ട് തോട്ടങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് തോട്ടങ്ങൾ ആ തോട്ടമാണ് ഒരു രാജ്യം യമനിലാണ് സംഭവം അള്ളാഹു ആ നാട്ടുകാരോട് പറഞ്ഞു െ ആ രാജ്യം എങ്ങനെയായിരുന്നു അറിയോ ബൽദത്തും എത്ര വിശുദ്ധമായ രാജ്യം എത്ര മനോഹരമായ രാജ്യം ആ രാജ്യം എങ്ങനെയാ ബൽദത്തും ഒരു കൊതുക് പോലും ഉണ്ടായിട്ടില്ല ആ രാജ്യത്ത് അന്നവിടെ ജീവിച്ച ജനങ്ങൾക്ക് ഒരു ഈച്ച പോലും ശല്യമായി ഉണ്ടായിട്ടില്ല അവരുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ തലയിൽ നിന്നും അരിച്ച് താഴെ ഇറങ്ങിയ പേൻ അവളുടെ വസ്ത്രത്തിലായാൽ അവളുടെ വിയർപ്പിന്റെ സുഗന്ധം കൊണ്ട് പേൻ ചത്തുപോകുമായിരുന്നു അത്രേ അത്ര കണ്ട് വൃത്തിയുള്ള ശരീരം സ്വർഗീയമായ ജീവിതം ഒരു ഈ കൊതുക് ഹയ്യ പാമ്പിനെയും കാണാനില്ലാത്ത രാജ്യം അള്ളാഹുവിന്റെ അനുഗ്രഹം അത്രയും ഉണ്ടായിരുന്നു അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്തിട്ട് നന്ദി ചെയ്യാൻ പറഞ്ഞു അവരത് അവഗണിച്ചു അള്ളാഹു അവർക്ക് നേരെ പറഞ്ഞയച്ചത് ഒരു പ്രവാഹത്തെയാണ് ദുരന്തം അവിടെ പെയ്തിറങ്ങിയ പേമാരി പ്രകൃതിയാളൊരു ഡാം രൂപപ്പെട്ടു ആ കരലോടുകൂടെ ആ നാട് നാമാവിശേഷമായി പോയതെന്ന് എന്നിട്ടോ കായികനികളും സുഗന്ധപുരിതമായ ചെടികളും തല ഉയർത്തിപ്പിടിച്ചു നിന്ന അനുഗ്രഹീതമായ ഇളം വെയിലിന്റെ തെന്നലിൽ തലകുലയ്ക്ക് മന്നസ്മിതം നൂകുന്ന പുഷ്പങ്ങൾക്ക് പകരം അള്ളാഹു പിന്നെ ആ നാട്ടിൽ പ്രളയാനന്തരം മുളപ്പിച്ചത് കയ്പുള്ള ചില കായ്ക്കനികളും മനുഷ്യനുപയോഗമില്ലാത്ത ചില കാറ്റാടി മരങ്ങളും മാത്രമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചില എലന്ത മരങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം അള്ളാഹു അവർക്ക് കൊടുത്ത കൂലിയാണ് അള്ളാഹു കൂലി തരാന്ന് വെച്ചാൽ അങ്ങനെയാ പരിഹാസ്യത്തിന്റെ വാക്ക രാജാതിരാജനായ തമ്പുരാ തന്റെ അടിമകളെ പരിഹസിച്ച് പറഞ്ഞു നിങ്ങൾ ചെയ്തതിന്റെ കൂലിയാ കിട്ടിയത് അവരുടെ നാട്ടിൽ പകരമായി രണ്ട് തോട്ടങ്ങൾ പിന്നെ നൽകി നല്ല രണ്ട് തോട്ടങ്ങളെ സ്വർഗീയമായ രണ്ട് തോട്ടങ്ങളെ അള്ളാഹു ഒഴിവാക്കി അവിടെ പകരം ഇങ്ങനെ നമുക്ക് കാണാം മനുഷ്യന് മനുഷ്യനുപകാരമില്ലാത്ത വിഷച്ചെടികൾ മാത്രം മുള്ളുള്ള ചെടികൾ മാത്രം അങ്ങനത്തെ തോട്ടം എന്നിട്ടോ യാത്ര ക്ലേശകരമാക്കിയ നാട്ടിലൂടെ അള്ളാഹുവിനോട് അവർക്ക് ധാരാളം പിന്നെ അവരുടെ അവസ്ഥകളെ കുറിച്ച് അള്ളാഹു പറയാം അവരെ എങ്ങനെയാക്കി എന്നറിയുമോ ചരിത്രത്തിൽ ചരിത്രത്തിന്റെ ചില അവശേഷിപ്പുകൾ പറയപ്പെട്ടു പോകുന്ന ചില വ്യക്തിത്വങ്ങൾ ചില ചരിത്ര കുറിപ്പുകളാക്കി അവരുടെ ജീവിതം കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും കോടികളുടെ കോടികളുടെ കോൺക്രീറ്റ് സൗധങ്ങൾ നിലംപതിച്ചു നൂറ് ഏക്കർ ഭൂമിയിൽ വീടുകൾ കാണാനില്ലാതെ ശവപ്പറമ്പായി മാറുന്നു മൈതാനങ്ങളിലുണ്ടായ കോലാഹലങ്ങളും പൊട്ടിച്ചെരികളുമില്ലാതെ മയ്യത്ത് പറമ്പ് പോലെയായി മലബാർ അനുഭവിച്ചതല്ലേ എല്ലാവർക്കും പാടമാണ് പാടമാ ദുരന്തം കഴിഞ്ഞപ്പോൾ ഈ പറയുകയുണ്ടായി എവിടെ യമ നാട്ടിൽ വെച്ച അന്ന് പറഞ്ഞത് ഇന്ന് മലയാള നാട്ടിലും പറഞ്ഞിട്ടുണ്ടാവാം ഇല്ല ഞാൻ വിചാരിച്ചതൊക്കെ ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞു എന്താ ഈ ബിലീസ് വിചാരിച്ചത് ഇബിലീസ് വിചാരിച്ചോട്ത്ത് മനുഷ്യനെത്തുമ്പോഴാ പ്രകമ്പനങ്ങൾ ഉണ്ടാവാം ഇബിലീസിന്റെ വഴിക്ക് മനുഷ്യർ സഞ്ചരിക്കുമ്പോഴാ ഭൂമിക്ക് കുലുക്കമുണ്ടാവാം ഇബിലീസിന്റെ വഴിക്ക് മനുഷ്യന്റെ ഇച്ഛകൾ സഞ്ചാരം നടത്തുമ്പോഴാ പ്രളയ ദുരന്തങ്ങൾ ഉണ്ടാവാ ഞാൻ വെറുതെ ഇമാം ഇമാം മുസ്ലിം പറഞ്ഞ നിബന്ധനകളിൽ എന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ തന്നെ കാണാമല്ലോ സയ്യിദുനാ അനസ് അനസ് മാലിക് റളിയല്ലാഹു 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 അൻഹു സയ്യിദത്തുനാ വ ഉമ്മുനാ ആയിഷ അൻഹയുടെ അൻഹയുടെ മുന്നിലേക്ക് ചൊല്ലുകയാ ഹദീസ് പഠിക്കാൻ അടുക്കലേക്ക് തങ്ങളെ ചൊല്ല അവിടെ അനുസൃതങ്ങളെ ഉദ്ദേശിച്ച് പഠിക്കാൻ ഉദ്ദേശിച്ചു പോയ ഹരീഥ തന്നെ പഠിക്കാൻ അവിടെ വേറൊരു സഹാബി ഉണ്ട് പണ്ഡിതയായ ഐ ആ സുഹാബിക്ക് മറുപടി കൊടുക്കാതെ മഹതി അവരുകൾ മൗനിയായി നിൽക്കാം എന്താണ് ചോദ്യം ആ മനുഷ്യൻ ചോദിക്കായുക്കമുണ്ടാവാട്ടില്ലേ ഉമ്മാ അവിടുന്ന് പറഞ്ഞു തരുമോ അയാളുടെ നേരെ തന്നെ നോക്കിയില്ല അയാളെ പരിഗണിച്ചില്ല ചോദ്യത്തിന് ഉത്തരമില്ല ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കാൻ അനസതങ്ങൾ ദൂരം താണ്ടി വന്നത് എങ്ങനെയാ ദുരന്തങ്ങൾ ഉണ്ടാവാ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രവാചകന്റെ വർഷത്തെ ഉണ്ടാവാചക അനസ്സേ ുംതേക്കുറിച്ച് നിന്നോട് പറഞ്ഞാൽ നിന്റെ ജീവിതം മുഴുവൻ നിനക്ക് ടെൻഷനാവും അനസ്സേ അനസ്സേ ചോദിച്ചപ്പോൾ ബീവിയുടെ മറുപടി നിന്നോട് പറഞ്ഞാൽ നിന്റെ ജീവിതാവസാനം വരെ നിനക്ക് സന്തോഷിക്കാൻ പറ്റൂലേ എന്നെല്ലാം നീ മരിച്ചാലും നിന്നെ മറവ് ചെയ്യപ്പെട്ടാലും നാളെ പുനർജീവിതത്തിനുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ പോലും നിന്റെ ഹൃത്തടം പിടയും അത്ര കണ്ട് ഭീകരമായ കാരണമാണ് ഭൂമികുലുക്കത്തിന് റസൂലത പറഞ്ഞിട്ടുള്ളത് പ്രളയത്തിന് റസൂലത പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഉറക്കെ പറയൂലാഹുല എന്താ കാരണം എന്ന് കേട്ടോ ഞാൻ ഞാൻ സഹിക്കാം ഒന്ന് ൾക്കിടയിൽ നിന്നും പുറത്തു വന്ന വന്നാൽ വാക്കുകൾ ഞാൻ ഒന്ന് ഇന്നൽ മറാ ത ഒരു പെണ്ണ് അവളുടെ ഭർത്താവല്ലാത്തവന്റെ മുന്നിൽ വസ്ത്രമഴിക്കാൻ ലജ്ജ നഷ്ടപ്പെടുന്ന കാലം ഒരു അവളുടെ ഭർത്താവിന്റെ മുന്നിലല്ലാതെ വസ്ത്രമഴിക്കാൻ ലജ്ജ നഷ്ടപ്പെടുന്ന കാലം പടച്ചോനും അവളും തമ്മിലുള്ള ഒരു ലജ്ജയുണ്ട് അതും അവൾ പിച്ചു ചീന്തുന്ന ഒരു കാലം മറയിലാണെങ്കിൽ പോലും കുളിക്കാൻ നേരം മറക്കല് നമ്മുടെ പ്രമാണം മറയിലാണെങ്കിൽ പോലും കുളിക്കണം എന്നാണ് ലജ്ജ നഷ്ടപ്പെട്ടു പെണ്ണിന് ലജ്ജയില്ല പൊറുക്കാൻ കഴിയാത്ത വെച്ചുകൊണ്ട് മുന്നിൽ പാല് കൊടുക്കാൻ പെണ് അവകാശം പറഞ്ഞ് ലഹള വെക്കുന്ന കാലം പിന്നെ അത് വത്തക്ക സമരമായി അങ്ങനെ പലതുമായി മാറി അതിനെതിരെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം എന്നിട്ടോ ബുദ്ധിജീവികളും ഫെമിനിസ്റ്റുകളും അതിന്റെ പിന്നാലെ പോവാ സംസ്കാരത്തെ ഇങ്ങനെ അസംസ്കാരത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന് സംസ്കാരം എന്ന മുദ്രകുത്ത ഈ അവസ്ഥയിലൊക്കെ ലോകം സഞ്ചരിക്ക അന്ന് പറഞ്ഞത് ഇന്ന് നാം കാണുന്നു ഒരു പെണ്ണ് പെർഫ്യൂം അടിക്കുന്നത് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ അല്ലാത്തതിന് വേണ്ടിയാകുമ്പോൾ എവിടെ പോണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു പെണ്ണ് പെർഫ്യൂം സുഗന്ധം പോഷുന്നത് ഭർത്താവിന് വേണ്ടി അല്ലാതെ വരുമ്പോൾ അള്ളാഹുവിന്റെ ആക്ഷേപം അവൾക്കുണ്ട് നരകത്തിന്റെ തീയും അവൾക്കുണ്ട് ശാരീരികമായുള്ള ലൈംഗികമായ അരാജകത്വം നിസ്സാരമായി കാണുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ പെണ്ണിലൂടെ ലോകത്ത് വന്നാൽ കള്ളുകുടി സാധാരണ സംഭവമായി മാറുക മാറുകൾ സംഗീത ഉപകരണങ്ങളുടെ ഉപയോഗവും അതുപോലെ റിയാലിറ്റി ഷോകളുടെ വർധനവും ഇതെല്ലാം ആകാശത്തോട് കോപിക്കും റബ്ബ് കോപിക്കും ആകാശത്തിൽ അന്നേരം ഭൂമിയോട് പറയും കുലുങ്ങടോ ഒന്ന് ഒന്ന് കുലുങ്ങിയാൽ കുലുങ്ങിയാൽ മതി സ്കെയിലിൽ വെറും മാത്രം ലക്ഷം ജീവിതങ്ങൾ വെള്ളത്തിൽ പോകും വിധം മുല്ലപ്പെരിയാർ സഹോദര മലയാള നാടിനെ ഭീഷണിയായി നിൽക്കുന്നു അത് നിർമ്മിച്ചപ്പോൾ അതിന്റെ എഞ്ചിനീയർമാർ പറഞ്ഞ അതിന്റെ കാലാവധി അൻപത്തി വർഷമാണ് നൂറ്റി പതിനൊന്ന് വർഷത്തോളം ആയി എന്നാണ് എന്റെ ഓർമ്മ കുറേ ദിവസമായി ആ വിഷയങ്ങളൊക്കെ വായിച്ചു പോയിട്ട് ഏതായാലും അൻപത് വർഷവും കൂടി അതിന്റെ എഞ്ചിനീയർമാർ പറഞ്ഞ ആ കാലയളവും കൂടി കഴിഞ്ഞു ഭൂകമ്പ സാധ്യത മേഖലയിലാണത് ചോർച്ചയുണ്ട് കോൺക്രീറ്റ് കൊണ്ട് ചെറുതായിട്ടൊക്കെ ആ ചോർച്ചകൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം സഹോദര തകർന്നാൽ ആരും അവിടെ നിന്ന് മിസ്കോൾ അടിക്കാനില്ല ടവർ ഉൾപ്പെടെ ഇങ്ങോട്ട് പോരുന്നത് ഏകദേശം നാൽപ്പതില് ഹൈറ്റിലായിരിക്കും വെള്ളം പോരാ

സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു പറഞ്ഞതിനെ അന്വർത്ഥമാക്കുന്ന ദുരന്തങ്ങൾ ഒരു ജനതയിൽ അല്ലാഹുവിന്റെ അവരുടെ ചിന്താഗതികളും നിലപാടുകളും സംസ്കാരങ്ങളും അവർ തന്നെ മാറ്റം വരുത്തുമ്പോഴാണ് അല്ലാതെ അള്ളാഹു വെറുതെ തന്റെ അടിമകളോട് കോപിക്കുന്നവനല്ലെന്ന് ഖുറാം പറഞ്ഞതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ദുരന്തങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രഭാതങ്ങൾ നമ്മുടെ മുന്നിൽ ഭാവിയിൽ ഏറെ അള്ളാഹു സുരക്ഷിതത്വം അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഹ്രസ്വമായ എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു വാക്കുകൾ ഞാൻ നിർത്തുന്നു Altyazı